നാളുകളായി തർക്കത്തിലും നിയമഗുരുക്കിലും പെട്ടുകിടന്നിരുന്ന അടൂർ നഗരസഭാ കെട്ടിടത്തിൻ്റെയും ബസ് ടെർമിനലിൻ്റെയും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് കുറ്റിയടി കഴിഞ്ഞു. പുതിയ കെട്ടിടം പണിയാനുള്ള കുറ്റിയടി തിങ്കളാഴ്ച രാവിലെ കേരള നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ എം എൽ എ നിർവഹിച്ചു. ബൈപ്പാസിനോട് ചേർന്നുള്ള ബസ് സ്റ്റാൻഡിലാണ് കെട്ടിടം നിർമ്മിക്കുന്നതിന് കുറ്റിയടിച്ചിരിക്കുന്നത്. അടൂർ നഗരസഭയെ സംബന്ധിച്ചോളം വളരെ സന്തോഷകരമായ ഒരു ദിവസമാണ് ഇന്ന്. കഴിഞ്ഞ 32 വർഷക്കാലമായി നഗരസഭയ്ക്ക് സ്വന്തമായി കെട്ടിടം എന്നുള്ള ആശയം എല്ലാ ബഡ്ജറ്റുകളിലും പ്രഖ്യാപിക്കപ്പെട്ടിരുന്നതാണ്. കഴിഞ്ഞ കൗൺസിലിന്റെ കാലത്ത് നഗരസഭയ്ക്ക് സ്വന്തമായ ഒരു കെട്ടിടം വേണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി അതിന്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കുകയുണ്ടായി. എന്നാൽ നിർഭാഗ്യവശാൽ ആ സമയത്ത് നമുക്ക് നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തുടങ്ങാൻ കഴിഞ്ഞില്ല. കെട്ടിടം നിർമ്മിക്കാൻ തീരുമാനിച്ച സ്ഥലം നിയന്ത്രണമായതിനാൽ അതുമായി ബന്ധപ്പെട്ട് നിരവധിയായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് ഈ നഗരസഭ അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചുകൊണ്ടാണ് ഇപ്പോൾ കെട്ടിട നിർമ്മാണത്തിന് ആരംഭം കുറിച്ചുകൊണ്ട് ഇന്ന് കുറ്റിയേരി കർമ്മം നടത്തിയിരിക്കുന്നത്. 7,30,00,000 രൂപയാണ് നിർമ്മാണ ചെലവ് ഇതിനായി ആദ്യ സ്റ്റേജിൽ വേണ്ടിവരുന്നത്. ആകെ 12,00,000 രൂപയാണ് ഈ കെട്ടിടത്തിൽ നിന്നും പൂർത്തീകരിക്കുമ്പോൾ നമുക്ക് ആവശ്യമായി വരുന്നതെന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. കേരളത്തിലെ പ്രമുഖ ഏജൻസിയായ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് ഇതിൻ്റെ ഡി പി ആർ തയ്യാറാക്കിയത്. നഗരസഭയിൽ കെട്ടിടത്തോടൊപ്പം തന്നെ ബസ് ടെർമിനലും ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിനകത്ത് വരും. നഗരസഭാ കെട്ടിടം ഒരു വശത്തും മറ്റു സ്ഥലത്ത് ബസ് സ്റ്റാൻഡുമായി വിഭാവനം ചെയ്തിട്ടുള്ള ഒരു ബൃഹത്തായ പദ്ധതിയാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. വർഷങ്ങളായുള്ള കാത്തിരിപ്പിനാണ് ഇതോടെ വിരാമമായത്. കെട്ടിടം പണിയാനുള്ള തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ അനുമതി 2020 സെപ്റ്റംബറിൽ ലഭിച്ചതാണ്. 2017-18 വർഷത്തിൽ 90,00,000 രൂപ കെട്ടിടം പണിയാനായി നഗരസഭ അനുവദിച്ചിരുന്നു. 12,00,000 രൂപ വായ്പ കൂടി എടുത്ത് പുതിയ കെട്ടിടം നിർമ്മിക്കാനായിരുന്നു തീരുമാനം. തണ്ണീർത്തട സംരക്ഷണ സമിതിയുടെ അനുമതി ലഭിക്കാതിരുന്നതിനാൽ പണി നീണ്ടുപോയി. എന്നാൽ 2 വർഷം മുൻപ് ഇതിനും പരിഹാരം കണ്ടു. നിയമ തടസ്സങ്ങൾ നിലനിന്നിരുന്നതിനാൽ വീണ്ടും പണികൾ നീണ്ടുനീണ്ടുപോയി. അധികാരത്തിൽ വന്ന നാൾ മുതൽ തന്നെ അടൂർ നഗരസഭയുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഒരു പ്രയാണത്തിലേക്കായിരുന്നു. ഇപ്പോൾ നഗരസഭാ കെട്ടിടം യാഥാർത്ഥ്യമാകാൻ പോകുന്നു. അതിനുശേഷം നമുക്ക് നമ്മുടെ ക്രെമറ്റോറിയം മരിച്ചാൽ കുഴിച്ചിടാൻ ഈ നഗരത്തിലെ ആൾക്കാർക്ക് ഒരു സംവിധാനം ഒരുക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി ക്രെമറ്റോറിയം നിർമ്മിക്കുന്നതിന് ആവശ്യമായ അന്തിമ നടപടികളിലേക്ക് നീങ്ങുകയാണ്. അതുപോലെ മാർക്കറ്റുകളുടെ നവീകരണമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും പഴക്കം ചെയ്യുന്ന മാർക്കറ്റായ ശ്രീമൂലം മാർക്കറ്റിന്റെ നിർമ്മാണ പ്രവർത്തനം പുരോഗമിച്ചിരിക്കുന്നതിന്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുന്നു. അതുപോലെ പറക്കൂട് അനന്തരാമനഗർ മാർക്കറ്റിന് 15,00,000 രൂപയുടെ പദ്ധതി തയ്യാറാക്കി ഗവൺമെന്റ് സമർപ്പിച്ച് അതിനെ ഏതാനും ദിവസങ്ങൾക്കകം തന്നെ ആവശ്യ ഫണ്ട് ലഭിക്കും. അപ്പൊ അങ്ങനെയുള്ള വലിയ പദ്ധതിയുമായി നഗരസഭാ ഭരണ സമിതി മുന്നോട്ട് പോവുകയാണ്. അതുപോലെ നമ്മുടെ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങളുടെ അന്തിമ ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതും അതും ആ സ്ഥലവും നമുക്കറിയാം നീർത്തടമായിരുന്ന ഒരു പ്രശ്നമുണ്ട്. അപ്പം ഈ കര സ്ഥലമല്ലാത്തതിന്റെ ഒരു പ്രശ്നം പലപ്പോഴും നമ്മുടെ വികസന പ്രവർത്തനം പിന്നോട്ടടിക്കുന്ന സമയമെന്നുമായി നമുക്ക് ആ വികസന പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. നമുക്ക് ഉള്ള സ്ഥലങ്ങളെല്ലാം തന്നെ നീർത്തടമായി കിടക്കുന്ന സ്ഥലങ്ങളായതുകൊണ്ട് അതെല്ലാം ക്രമവൽക്കരിച്ച് നിർമ്മാണ പ്രവർത്തനത്തിന് അനുയോജ്യമാക്കണമെങ്കിൽ വലിയ കടമ്പകളാണ് നേരിടേണ്ടതായി വരുന്നത്. അപ്പൊ അത് അനുസരിച്ചുള്ള കാര്യങ്ങൾ ഈ ഗവൺമെന്റ് സഹായത്തോടുകൂടി നമ്മൾ മുന്നോട്ട് നീക്കി. മുൻപ് പണിയാൻ ഉദ്ദേശിച്ചിരുന്ന കെട്ടിടത്തിന്റെ രൂപരേഖയിൽ മാറ്റം വരുത്തിയതോടെയാണ് തടസ്സങ്ങൾ മാറിയത്. 3 നിലയിലുള്ള കെട്ടിടത്തിൽ ഏറ്റവും താഴെ പാർക്കിംഗും ഓഫീസ് മുറികളും വിശ്രമ മുറികളുമാണ് വരുന്നത്. റവന്യൂ ഹെൽത്ത് എഞ്ചിനീയറിംഗ് വിഭാഗവും ചെയർപേഴ്സൺ സെക്രട്ടറി കൗൺസിൽ ഹാൾ എന്നിവയും സജ്ജീകരിക്കും. 22,749 ചതുരശ്ര അടിയിൽ ബസ് ടെർമിനലും ബസ് കാത്തിരിപ്പ് കേന്ദ്രവും കടമുറികളുമാണ് ഉണ്ടാവുക. അടൂരിൽ പ്രഖ്യാപിച്ചിട്ടുള്ള എല്ലാ പദ്ധതികളും നഗരസഭാ കെട്ടിടം, ബസ് ടെർമിനൽ, അതുപോലെ ക്രെമറ്റോറിയം, അതുപോലെ നമ്മുടെ പട്ടണത്തിലെ മാർക്കറ്റുകൾ, 2 മാർക്കറ്റുകളുടെ നവീകരണം, അതുപോലെ തന്നെ മാലിന്യ ശുചീകരണം, ഇപ്പോൾ ഏറ്റവും അവസാനമായ ടേക്ക് ബ്രേക്ക് പദ്ധതി, അതിപ്പോൾ കെ എസ് ആർ ടി സ്റ്റാൻഡിൽ ടേക്ക് ബ്രേക്ക് പദ്ധതിയുടെ പ്രവർത്തനം, നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരണത്തിന്റെ പാതയിലേക്കാണ്. അടൂരിലെത്തുന്ന ആൾക്കാർക്ക് പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാനും അതുപോലെ തന്നെ ഫ്രഷ് ആകാനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കുന്ന ഒരു വലിയ പദ്ധതി, 50,00,000 രൂപ മുടക്കിയുള്ള ഒരു പദ്ധതി കൂടി ഇപ്പോൾ പൂർത്തീകരണത്തിന്റെ പാതയിലേക്കാണ്. എം സി ടി വി ന്യൂസ്, അടൂർ.